ജീവിതശൈലിയിലെ മാറ്റവും ഭക്ഷണക്രമവും കാരണം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് രക്തത്തിലെ ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡ്. നമ്മൾ ഈ യൂറിക് ആസിഡിനെ പറ്റി കേൾക്കുവാനും അറിയുവാനും ശ്രദ്ധിക്കുവാനും ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. എൻ്റെ ജോയിൻറ്റിന് വേദനയുണ്ട് ഡോക്ടറെ, എൻ്റെ യൂറിക് ആസിഡ് ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുന്ന പേഷ്യൻസ് ഇപ്പോൾ ഒ പിയിൽ വരാറുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ നയന. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രക്തത്തിലെ ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡിനെ പറ്റിയും അത് കാരണം ഉണ്ടാകുന്ന ഗൗട്ട് എന്ന വാതരോഗത്തെ പറ്റിയുമാണ്. യൂറിക് ആസിഡ് എല്ലാവരുടെ ശരീരത്തിലും ഉള്ള ഒരു ഘടകമാണ്. നമ്മളുടെ ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുന്ന പ്യൂരിൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഘടകമാണ് ഈ യൂറിക് ആസിഡ്. ഈ യൂറിക് ആസിഡ് സാധാരണഗതിയിൽ രക്തത്തിൽ അലിഞ്ഞ് കിഡ്നി വഴി മൂത്രത്തിലൂടെ ശരീരത്തിന് പുറത്തു പോകും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ അതൊരു നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഈ യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയോ അതിൻ്റെ എക്സ്ക്രീഷൻ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലെ യൂറിക് ആസിഡ് ലെവൽ കൂടുന്നതാണ്. എന്തെല്ലാമാണ് ഇതിൻ്റെ കാരണങ്ങൾ? പ്രധാനമായും ഭക്ഷണം തന്നെയാണ് ഇത് യൂറിക് ആസിഡ് ലെവൽ കൂടാനുള്ള പ്രധാന കാരണം. അതിൽ നമ്മൾ റെഡ് മീറ്റ് നമ്മൾ പോർക്ക് അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ഡക്ക് ഒക്കെ ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ, സീ ഫുഡ് അമിതമായി കഴിക്കുന്നവരാണെങ്കിൽ, മദ്യപാനം ഉണ്ടെങ്കിൽ, സോഫ്റ്റ് ഡ്രിങ്ക്സ് അമിതമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ബേക്കറി ഐറ്റംസ് അമിതമായി കഴിക്കുന്നവരാണെങ്കിൽ ഒക്കെ യൂറിക് ആസിഡ് ലെവൽ കൂടാനായിട്ട് അത് കാരണമാകും. നമ്മുടെ ബോഡി വെയ്റ്റ് നമുക്ക് അമിത വണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടുന്നതാണ്. ചില മരുന്നുകളും യൂറിക് ആസിഡ് ലെവൽ രക്തത്തിൽ കൂടാനായിട്ട് കാരണമാവാറുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്കും ഉണ്ടാവാനുള്ള സാധ്യത കൂടും. സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാരിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഒരുപാട് കാലം നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായി നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജോയിൻസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ വേദനയും നീരും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് ഗൗട്ട് എന്ന് വിളിക്കുന്നത്. അത് സാധാരണയായി കണ്ടുവരുന്നത് നമ്മുടെ കാലിൻ്റെ തള്ള വിരലിൻ്റെ ബേസ് ജോയിൻറ്റിലാണ് കൂടുതലായി ഗൗട്ട് കണ്ടുവരുന്നത്. എന്നാൽ കണങ്കാലിലും കാൽമുട്ടിലും കൈമുട്ടിലും റിസ് ജോയിൻറ്റിലും വിരലുകളിലും ഒക്കെയുള്ള ജോയിൻസിൽ ഒക്കെ ഈ ഗൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പേർക്കും ഈ യൂറിക് ആസിഡ് രക്തത്തിൽ ഉയർന്നു നിൽക്കുന്നത് കാരണം ഒരു സിംറ്റംസും ഉണ്ടാവണമെന്നില്ല. നമ്മൾ റുട്ടീൻലി ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ എന്നുള്ളത് ഒരുപാട് പേരുടെ ഒരു സംശയമാണ്. നമുക്ക് ഈ എസിംറ്റമാറ്റിക് ഹൈപ്പർ യൂറിസീമിയ, അതിൻ്റെ കൂടെ ഹൈപ്പർ ടെൻഷനോ പ്രഷറോ ഷുഗറോ ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ ഫാമിലി ഹിസ്റ്ററിയോ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എന്നാൽ ഇതുപോലെ പ്രഷറോ ഷുഗറോ ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ ഫാമിലി ഹിസ്റ്ററിയോ ഇല്ലാത്ത ഒരാളാണ്, അവർക്കാണ് ഈ എസിംറ്റമാറ്റിക് ഹൈപ്പർ യൂറിസീമിയ എങ്കിൽ അവർ തൽക്കാലം ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങളും വെച്ച് നോക്കിയാൽ മതിയാവും. അങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷവും യൂറിക് ആസിഡ് ലെവൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ എങ്കിൽ മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. ഇനി ഗൗട്ടിന് എത്ര കാലം ട്രീറ്റ്മെൻറ്റ് എടുക്കണം? നമ്മൾ ഫസ്റ്റ് എപ്പിസോഡാണ് നമുക്ക് ഗൗട്ട് ഉണ്ടാവുന്നത് എങ്കിൽ വളരെ കുറച്ച് കാലം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഭക്ഷണക്രമത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതിയാവും. എന്നാൽ നമുക്ക് റെക്കറൻ്റായിട്ട് ഗൗട്ട് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ രണ്ടോ അതിൽ കൂടുതലോ ഗൗട്ട് അറ്റാക്ക് നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ദീർഘകാലത്തേക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അത് എത്ര കാലം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറായിരിക്കും. ഇനി ഈ ഗൗട്ട് അല്ലാണ്ട് മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ ഈ യൂറിക് ആസിഡ് ലെവൽ കൂടി നിൽക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും? നമുക്ക് കിഡ്നിയിൽ സ്റ്റോൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഹൃദയാഘാതത്തിൻ്റെ ഉണ്ടാവാനുള്ള സാധ്യത ഇത് കൂട്ടും. പക്ഷാഘാതം ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടും. അതുപോലെ രക്തത്തിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യത ഇത് കൂട്ടും. ഇനി നമുക്ക് എന്തെല്ലാം ചെയ്യാം നമ്മുടെ വീട്ടിൽ ഈ യൂറിക് ആസിഡ് ലെവൽ കുറച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നോർമൽ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ധാരാളമായി വെള്ളം കുടിക്കുക. വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് പച്ചവെള്ളമാണ്, അല്ലാണ്ട് ക്യാൻഡ് ജ്യൂസോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സോ ഒന്നുമല്ല. അതൊക്കെ യൂറിക് ആസിഡ് ലെവൽ കൂട്ടുകയുള്ളൂ. നമ്മുടെ സാധാരണ പച്ചവെള്ളം ധാരാളമായി കുടിക്കുക. ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക. ആൽക്കഹോൾ, മദ്യം, അത് ബിയർ ആണെങ്കിലും സാധാരണ മദ്യമാണെങ്കിലും,
നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് യൂറിക് ആസിഡ് ലെവൽ കുറച്ച് വെക്കാനായിട്ട്. നമ്മുടെ ബോഡി വെയ്റ്റ് നോർമൽ റേഞ്ചിൽ കൊണ്ടുവന്ന് വെക്കുക. ഐഡിയൽ ബോഡി വെയ്റ്റ് ആയിരിക്കണം. പൊണ്ണത്തടി കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ജോയിൻസിൻ്റെ സ്ട്രെസ് പകുതി ഇല്ലാണ്ടാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ പട്ടിണി കിടക്കുകയോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ വെയ്റ്റ് കുറച്ച് കൊണ്ടുവരികയോ ചെയ്യുകയാണെങ്കിൽ താൽക്കാലികമായി യൂറിക് ആസിഡ് ലെവൽ കൂടുന്നതായി കണ്ടുവരുന്നു. എന്നാൽ നമ്മൾ വ്യായാമവും ഡയറ്റും നോക്കി നമ്മുടെ വെയ്റ്റ് കുറച്ച് കൊണ്ടുവന്ന് ഐഡിയൽ ബോഡി വെയ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. റെഡ് മീറ്റും സീഫുഡും നമ്മൾ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ മാത്രം അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. റെഡ് മീറ്റ് ബീഫ്, പോർക്ക്, അതുപോലെ ഡക്ക്, അതുപോലെ ഈ സീഫുഡിനകത്ത് ചൂര, മത്തി, അയില, കൊഞ്ച്, ഞണ്ട് ഇവയൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചിക്കൻ ആണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. പാൽ ഉൽപ്പന്നങ്ങൾ, ലോ ഫാറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ പാടം മാറ്റിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഇതിന് കഴിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അതെല്ലാം കൂടെ ഇന്ന് ഇൻക്ലൂഡ് ചെയ്താൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടും. അതുകൊണ്ടാണ് അത് അടുത്തൊരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് എഴുതുക. മറ്റ് വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോമേ കാണാം. ബൈ.